നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്താണെങ്കിലും ഒരുപാട് അഭ്യൂഹങ്ങൾക്കൊടുവിൽ ചില രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ചില പ്രമുഖന്മാരുൾപ്പെടെയൊക്കെ പങ്കുണ്ടെന്ന് കരുതപ്പെടുന്ന അല്ലെങ്കിൽ ഈ കേസിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതികളെ സംരക്ഷിക്കാനായി രാഷ്ട്രീയ പാർട്ടികളുടെ ചില ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പോലും ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ അവരേക്കൊന്ന് ഇറങ്ങിത്തിരിച്ചപ്പോൾ ഗത്യന്തരമില്ലാതെ ശരത്തിനെ അറസ്റ്റ് ചെയ്തു. ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ ജാമ്യം കൊടുത്ത് വിട്ടയക്കുകയും ചെയ്തു. രാവിലെ തുടങ്ങിയ ചോദ്യം ചെയ്യൽ വൈകുന്നേരം വരെ ആലുവ പോലീസ് ക്ലബ്ബിൽ നീണ്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ശരത്തിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? വധശ്രമ ഗൂഢാലോചന കേസിൽ, അതിലെയാണ് പ്രതി. പക്ഷേ ഈ ശരത്ത് അതിലാണോ പ്രതി? ഈ ശരത്ത് ഉൾപ്പെടെയുള്ള ആളുകളാണല്ലോ ആ ടാബ് കൊണ്ടു കൊടുത്തത്. ആ ടാബ് കൊണ്ടുവന്നതും ആ ടാബ് കൊണ്ടുവന്ന് കാവ്യമാധവനെ ഏൽപ്പിച്ചതും ശരത്താണ് എന്ന് വളരെ വ്യക്തമായി ബാലചന്ദ്രകുമാർ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ വിഷ്വൽസ് കാണാൻ വേണ്ടി ബാലചന്ദ്രകുമാർ ഇരുന്നില്ല. അതിലെ കേട്ട ചില ശബ്ദങ്ങളുടെ കാര്യങ്ങളുമൊക്കെ പോലീസിന് ബാലചന്ദ്രകുമാർ മൊഴി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 164 കൊടുത്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളടങ്ങിയ ടാബ് ഇത് കണ്ടതിന് ശേഷം കൊടുത്തത് കാവ്യമാധവൻ്റെ കയ്യിലാണ്. കാവ്യമാധവൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി പല ഓഡിയോ ക്ലിപ്പുകളിലുമുണ്ട്. പല ഓഡിയോ ക്ലിപ്പുകൾ എന്ന് പറഞ്ഞാൽ ബാലചന്ദ്രകുമാറിൻ്റെ മൊഴി, അന്ന് ബൈജു പൗലോസ് എന്തായി എന്ന് ചോദിച്ചത്, അങ്ങനെ ചോദിച്ചപ്പോൾ ശരത്തിൻ്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ, ശരത്തിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കാവ്യമാധവനെയും അറസ്റ്റ് ചെയ്യണമല്ലോ വധശ്രമ ഗൂഢാലോചന കേസിൽ. കാവ്യമാധവനിലെ ചോദിച്ചത് എന്തായി ഇക്ക എന്ന് ചോദിച്ചാൽ അതും ഈ വധഗൂഢാലോചന ശ്രമത്തിൽ ഉൾപ്പെടുന്നതല്ലേ? മറ്റൊന്ന്, ഈ ടാബ് കൊണ്ടുവന്ന് നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഈ ടാബ് കണ്ടതിന് ശേഷം ശരത്താണ് നശിപ്പിച്ചത് എന്ന് പറഞ്ഞാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അങ്ങനെ ശരത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പേ അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് കാവ്യമാധവനെയല്ലേ? കാവ്യമാധവൻ്റെ കയ്യിലേക്കല്ലേ ഈ ടാബ് കൊടുത്തത്? ഇത് കണ്ടതിന് ശേഷം ഈ ടാബ് അകത്തേക്ക് കൊണ്ടുപോയതും കാവ്യമാധവനല്ലേ? അപ്പോൾ കാവ്യമാധവനിൽ അറസ്റ്റ് ഇല്ല. കാവ്യമാധവനിലേക്കും മാഡത്തിലേക്കും ഒന്ന് പോയപ്പോഴാണ് ഈ കേസിന് പൂട്ട് വീണത്. ഈ കേസ് നിന്നു പോകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവരിലേക്ക് പോയപ്പോൾ പൊടുന്നനെ ശ്രീജിത്തിനെ മാറ്റി. ഇതിൻ്റെ ADGP ആയിരുന്ന ഇതിൻ്റെ അന്വേഷണ സംഘ തലവൻ ശ്രീജിത്തിനെ അവിടെ നിന്നും മാറ്റി, പകരം ദർവേഷ് സാഹിബിനെ കൊണ്ടുവന്നു. അതും പ്രോപ്പറായ സർക്കാർ ഓർഡറുകൾ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം കാവ്യമാധവനുമായി ബന്ധപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ, കാവ്യമാധവനും ദിലീപും അനൂപും എല്ലാം കൂടി ഒരു കാറിൽ കുറേ പണവുമൊക്കെ എടുത്തുകൊണ്ട് വേങ്ങരയിൽ പോയ ഒരു മൊഴി ബാക്കി നിൽക്കുന്നു. ആ വേങ്ങരയിൽ പോയതും ആ അവിടെ വേങ്ങരയിൽ ചെന്നിട്ട് എടുത്ത ചില ഫോട്ടോസുമൊക്കെ ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ നിന്നും ബാലചന്ദ്രകുമാറിന് വരയച്ച മെസ്സേജ് ബാലചന്ദ്രകുമാർ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. പല സമയങ്ങളിലായി ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ, കാവ്യമാധവൻ്റെ സ്ഥാപനത്തിൽ, സാഗർ എന്ന അവിടുത്തെ ജോലിക്കാരൻ്റെ കയ്യിലേക്ക് പൾസർ സുനി എന്ന അധമൻ ആ പെൻഡ്രൈവ് കൊണ്ട് കൊടുത്ത ദിവസം, അതിലും കാവ്യമാധവനും മാഡവുമായിട്ട് ബന്ധമില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് കാവ്യമാധവനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനൊരു വിറയൽ എന്നാണ് അറിയാൻ കഴിയാത്തത്? പേരിനെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്ത് വിടണം. കാരണം അങ്ങനെയാണല്ലോ ഇപ്പം നാട്ടു നടപ്പ്. പ്രശസ്തിയും അതേപോലെ പണവുമൊക്കെ ഒരുപാടുണ്ടെങ്കിൽ, രാഷ്ട്രീയ സ്വാധീനം വേണ്ടുവോളം ഉണ്ടെങ്കിൽ ഒന്ന് അറസ്റ്റ് ചെയ്ത് ഉടനെ തന്നെ അരമണിക്കൂറിനുള്ളിൽ ആളിനെ പുറത്തുവിടും. അതുകൊണ്ട് കാവ്യമാധവനെയും ചിലപ്പോൾ പേരിന് വേണ്ടി ഒന്ന് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുമായിരിക്കും. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ സംഭവിക്കുക. ഇല്ലെങ്കിൽ ഇനി ചോദ്യം ചെയ്യൽ പോലും ബാക്കി ഉണ്ടാവില്ല എന്ന് കരുതട്ടെ. ഇത്രയധികം കാര്യങ്ങൾ അറിയണമെങ്കിൽ
ഈ കാവ്യമാധവനെ അതേപോലെ തന്നെ വിളിച്ചു വരുത്തി ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ബാലചന്ദ്രകുമാറുമായി ബന്ധമുള്ള കാര്യങ്ങൾ ബാലചന്ദ്രകുമാറുമായി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണ്ടേ? ബാലചന്ദ്രകുമാറുമായി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം, ശരത്തുമായി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം. അതിൻ്റെ ഒരുപാട് തെളിവുകൾ പോലീസിൻ്റെ പക്കലുണ്ട്. പിന്നെന്തുകൊണ്ടാണ് ഇനിയും വൈകുന്നത് എന്നാണ് അറിയാൻ കഴിയാത്തത്. മാഡത്തിലേക്ക് പോകാൻ, കാവ്യ മാധവനിലേക്ക് ഈ കേസ് പോകാൻ എന്തുകൊണ്ടാണ് വൈകുന്നത്? ഇവർ സാക്ഷിയാണോ പ്രതിയാണോ അതോ വഴിപോക്കനാണോ എന്നൊന്നും അറിയാൻ പിയാത്ത ഒരവസ്ഥ. എന്താണെങ്കിലും ശരി, ശരത്തിനെ അറസ്റ്റ് ചെയ്തത് ഈ കേസിലെ ടാബ് കൊണ്ടുവന്ന കാര്യത്തിലാണെങ്കിൽ ഈ ടാബ് കൊണ്ടുവന്ന അവിടെ വാങ്ങിവെച്ചതും ആ ദൃശ്യങ്ങൾ കണ്ടതും തിരിച്ച ടാബ് കൊടുത്തതും കാവ്യമാധവന്റെ കയ്യിലാണെങ്കിൽ സാക്ഷികളെ കൂറുമാറ്റിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സുജാ കാർത്തികയുമായി ബന്ധപ്പെട്ട ചില ഓഡിയോ ക്ലിപ്പുകൾ, ഇതെല്ലാം പോലീസിൻ്റെ പക്കലുള്ള കാര്യങ്ങളാണ്. അതാണ് ഞങ്ങൾക്ക് സംശയം. പിന്നെന്താണ് വൈകുന്നത്? ഇനിയും ഈ കേസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, അല്ലെങ്കിൽ ഈ കേസിനെ നോക്കിക്കാണുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ, സ്ത്രീജനങ്ങൾ, അവരുടെ കണ്ണിലേക്ക് ഇനിയും പൊടിയിടാനാണ് ഭാവമെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാക്കുക എന്നുകൂടി ഓർപ്പിക്കട്ടെ. കാരണം ഇത് പോലീസിൻ്റെ റിപ്പോർട്ടുകളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. ചോദ്യം ചെയ്തിട്ടുള്ള മൊഴിയടക്കമുള്ള കാര്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ കോടതികളിൽ നിന്നും, ഓപ്പൺ കോടതികളിൽ നിന്നും അത് പുറത്തേക്ക് വരും. ആരെവിടെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, ആ തെളിവുകൾ പുറത്തേക്ക് വരും. അതുകൊണ്ട് ഈ കാവ്യമാധവനെയും മാഡത്തെയും ഈ കേസിൽ നിന്ന് ഒഴിവാക്കിയതാണോ, അതോ അവരങ്ങ് സ്വതന്ത്രമായി പൊക്കോട്ടെ എന്ന് കരുതിയതാണോ, അല്ലെങ്കിൽ ഒരു ഇളവ് കൊടുത്ത് വിട്ടതാണോ, എന്തൊക്കെയാണെങ്കിലും ശരി, പോലീസ് അതിന് ഉത്തരം പറയേണ്ടി വരും. അന്വേഷണ ഉദ്യോഗസ്ഥരിന് ഉത്തരം പറയേണ്ടി വരും. ഈ തെളിവുകളെല്ലാം കയ്യിലുണ്ടായിട്ട് എന്താണ് വീണ്ടും മടിക്കുന്നത് എന്നുള്ള കാര്യം മാത്രം അറിയാൻ. ദിലീപ് ഒരിക്കൽ വീട്ടിലിരുന്നപ്പോൾ വീടിൻ്റെ അടുക്കള ഭാഗത്തേക്ക് ചൂണ്ടിപ്പറഞ്ഞു, മറ്റൊരു സ്ത്രീ അനുഭവിക്കേണ്ടത് ഞാനും കൂടി അനുഭവിക്കുന്നു എന്ന് പറഞ്ഞൊരു ഓഡിയോ ക്ലിപ്പുണ്ട്. ഒരിക്കലും കാവ്യമാധവനാണെങ്കിൽ മറ്റൊരു സ്ത്രീ എന്ന് പറയില്ല എന്ന് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ മാഡം ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ആ മാഡവും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ പച്ചവെള്ളം പോലെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നു. പിന്നിതെന്തുകൊണ്ട് പോലീസ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ മേലാളന്മാർ കൈകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നു പോലീസിൻ്റെ. അതുകൊണ്ട് ശരത്തിനെ എന്ത് കാരണം പറഞ്ഞാണോ അറസ്റ്റ് ചെയ്തത്, ആ കാരണങ്ങൾ കാവ്യമാധവന് ബാധകമല്ലേ എന്നാണ് അഭിഭാഷകരുൾപ്പെടെ നിയമം അറിയാവുന്നവരും ഈ കേസിനെ നോക്കിക്കാണുന്നവരും ഇപ്പോൾ ചോദിക്കുന്നത്.